തളിർക്കുന്ന പള്ളിപ്പറമ്പുകൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഭംഗിയായി കൃഷി ചെയ്യുന്ന ഇടവകകളെ പരിചയപ്പെടുത്തുന്ന മാക്ടിവിയുടെ പൂത്ത് തളിർക്കുന്ന പള്ളിപ്പറമ്പുകൾ ഇന്ന് എത്തിയിരിക്കുന്നത് ലിറ്റിൽ ഫ്ലവർ ചർച്ച് മാടപ്പള്ളിയിലാണ്. ഇവിടുത്തെ കൃഷിരീതികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. മാടപ്പള്ളി പള്ളിയിൽ ഞാൻ വികാരിയായിട്ട് വന്ന് ഇവിടുത്തെ സ്ഥലം ഏതാണ്ട് 7 ഏക്കർ മെച്ചമാണ് ഞങ്ങൾക്ക് പള്ളിക്ക് സ്ഥലമുള്ളത്. ഈ ഭാഗത്ത് ഒരു 75 സെൻറ് സ്ഥലം കുറച്ച് റബ്ബർ, അത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് 10 വർഷമായി എന്ന് പറഞ്ഞു. 10 വർഷമായിട്ടും അതിൽ നിന്ന് ഒരല്പം പോലും ടാപ്പ് ചെയ്ത് കറയെടുക്കാനായിട്ട് സാധിക്കാതെ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോഴേ അതിൻ്റെ വിത്ത് മുതൽ കാര്യങ്ങൾ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും റബ്ബറിന് തീരെ വിലക്കുറവും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, വെറുതെ ഇതെന്തിനാ നിലം പാഴാക്കാനായിട്ട് അങ്ങനെ നിർത്തുക, നമുക്കിതങ്ങ് വെട്ടി കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 75 സെൻറ് സ്ഥലം ഫ്രീ ആയി. അപ്പോൾ പച്ചക്കറി കൃഷിയുടെ ഒരു താല്പര്യവുമായിട്ട് നമ്മുടെ ചാസിൻ്റെ പ്രസിഡൻ്റ് ജോയിച്ചാൻ വന്നു, പാരിഷ് കൗൺസിലിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു, പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് പാരിഷ് കൗൺസിൽ തീരുമാനിക്കുകയും ചെയ്തു. ജോയിച്ചാൻ്റെ താല്പര്യത്തിൽ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു, അതേപോലെ തന്നെ അവരും വളരെ താല്പര്യത്തോടുകൂടി ഈ സ്ഥലം വന്ന് കാണുകയും ഇവിടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും സഹകരണങ്ങളും ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തു. ഏതായാലും ഇവിടെ കൃഷി ചെയ്യുമ്പോഴേ യാതൊരു കാരണവശാലും അത് കീടനാശിനികളോ മറ്റോ ഒന്നും ഉപയോഗിച്ചായിരിക്കരുത്, ജൈവ കൃഷി തന്നെ ആയിരിക്കണം എന്ന് ഉള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ ചാസിൻ്റെ മാടപ്പള്ളി ഏലങ്ങുന്ന ലിറ്റിൽ ഫ്ലവർ ചർച്ചിൻ്റെ ചാസ് യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞാൻ വളരെ ഒരു 10 വർഷമായിട്ട് ഞാൻ തന്നെ ജൈവകൃഷിയിലേക്ക് വന്നതാണ്. അപ്പോൾ ജോയിച്ചാൻ എന്നെ വിളിക്കുകയും നിലാമയോട് ഇതിനകത്ത് വന്ന് ഉൾപ്പെടണം, നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നറിയിച്ചതിനനുസരിച്ചാണ് ഞാനിവിടെ വരാനിടയായത്. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ വളരെയധികം പച്ചക്കറി ജൈവ രീതിയിൽ തന്നെ ഉണ്ടാക്കി വിൽക്കപ്പെടുകയും ആ സ്പോട്ടിൽ തന്നെ വന്ന് ഇടവകാംഗങ്ങൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഇടവകാംഗങ്ങൾ തന്നെയല്ല, എല്ലാം ഞങ്ങളുടെ സമീപത്തുള്ള ഹിന്ദുക്കളായ ആൾക്കാരും ഞങ്ങളോട് പറയും, പച്ചക്കറി നല്ലതല്ലേ, പള്ളിയിൽ ഉണ്ടാക്കുന്ന ജൈവ രീതിയിലുള്ളതല്ലേ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നതനുസരിച്ച് ഞങ്ങൾ വന്ന് മേടിച്ച് അവർക്കും കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങളൊരു വളരെ മാനസിക ഉല്ലാസമായിട്ടാണ് ഞങ്ങൾക്കിതിനെ ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷി എന്ന് പറയുമ്പോൾ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ്. കാരണം ആയുസ് കൂട്ടുമെന്ന് വേണേൽ പറയാം, വളരെ സന്തോഷമാണ് അത് കിളുത്ത് വരുന്നത് കാണുന്നതും പൂവിട്ട് വരുന്നതും. അതായത് ഫലം നമ്മൾ പഴക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. എൽസ് എന്നൊരു സംഘടന ഞങ്ങളിവിടെ രൂപീകരിച്ചു. എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലംകുന്ന് സാശ്രയ സംഘം എന്നൊരു സംഘടനയാണ്. ഇതിൻ്റെ മാൻ പവറും എല്ലാം ചെയ്ത് ഈ ആദ്യമായിട്ട് ഇവിടെ തുടങ്ങുമ്പോഴത്തേനും ബേസ് രൂപീകരിച്ചു. ബേസ് രൂപീകരിച്ചതിന് ശേഷം ഞങ്ങളിതിൻ്റെ മുകളിൽ കുമ്മായം വിതറി ആദ്യം അതിന്, അത് കഴിഞ്ഞ് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി വിതറി അതിനുശേഷം പ്ലാസ്റ്റിക് ഇട്ട് ഇതിൻ്റെ കവർ നന്നായിട്ട് മൂടി അതിനുശേഷം ഞങ്ങൾ മുളപ്പിച്ച, അതായത് ഒരുവിധം മുളപ്പിച്ച വിത്തുകൾ എല്ലാം നട്ടു. രാവിലെ പച്ചക്കറി ഇതുണ്ടായി കഴിഞ്ഞപ്പം മുതൽ ഇത് വിളവെടുപ്പ് തുടങ്ങി, അത് കഴിഞ്ഞപ്പം മുതൽ ആൾക്കാർ വന്ന് മേടിക്കുന്ന സമയത്ത് ഞാനാണ് ഇത് പറിച്ച് കൊടുത്ത് തൂക്കി പൈസ മേടിച്ച് അവർക്ക് കൊടുക്കുന്നത്. ചോദിച്ചാലും ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ സഹകരിക്കും. എപ്പം വന്ന് ആൾക്കാർ ചോദിച്ചാലും ഞാൻ പച്ചക്കറി എടുത്തു കൊടുക്കും. ഈ ഒരു കൃഷി കൊണ്ട് ഞങ്ങളുടെ ജനങ്ങൾക്ക് ഈ
മാടപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഭയങ്കര പ്രയോജനകരമായ ഒരു നേട്ടമാണ്. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പള്ളിക്ക് വെള്ളത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ദൂരെ നിന്നാണ് വെള്ളമടിച്ച് ഇവിടെ കൊണ്ടുവരിക, അതുപോലും കുറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പച്ചക്കറി കൃഷിക്ക് സാധാരണ നനയ്ക്കുന്നത് പോലെ നനയ്ക്കാൻ പോയി കഴിഞ്ഞാലേ പള്ളിക്ക് വെള്ളം കിട്ടാതെയാകും എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നതുകൊണ്ട് അതിനും വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഈ ജൈവകൃഷിയിലെ സാധാരണ ചെയ്യുന്നത് പോലെ പച്ചക്കറി നടുന്ന ഇടങ്ങളെ മൾച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ ചെറിയ ട്യൂബുകൾ കൊടുത്ത് അതിൽ നിന്ന് ചെടിയുടെ ചുവട്ടിൽ തന്നെ തുള്ളി നന എന്നുള്ള രീതിയിൽ നനയ്ക്കാനായിട്ടുള്ള സൗകര്യം കൊടുത്തു. അതോടുകൂടി വെള്ളത്തിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചു. അതേസമയം ഇതിൻ്റെ ജൈവമായിട്ടുള്ളതാണെങ്കിലും കീടനാശിനികൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കീടനാശിനികളും വളവും വെള്ളവുമെല്ലാം നമുക്ക് ഈ തുള്ളി നനയിലൂടെ തന്നെ കൊടുത്താണ് കാര്യങ്ങൾ ക്രമീകരിച്ചത്. ഞാൻ ഏലങ്ങുന്ന് പള്ളിയിൽ 850 ഇടവക്കാരുള്ള ഈ പള്ളിയിൽ പള്ളിക്കാവശ്യമായ ജലം മറ്റേ ഒരു 3 ഫർലോങ് അകലത്തിൽ നിന്നാണ് പള്ളിയിലേക്ക് ആവശ്യമായ ജലമെല്ലാം കൊടുക്കുന്നത്. അവിടെ പോയി ഓൺ ചെയ്ത് ഇവിടെ വന്നിട്ട് ഈ കൃഷി സ്ഥലത്തിൻ്റെ സമീപത്തായിട്ടൊരു ടാങ്കുണ്ട്. 5000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ്. ആ ടാങ്കിലേക്ക് അടിച്ച് നിറച്ചതിന് ശേഷം കൃഷിക്കാവശ്യമായ വെള്ളം ഇങ്ങോട്ടെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഏലങ്ങുന്ന് പള്ളിയിലെ പമ്പ് വെള്ളം അങ്ങനെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കൃഷിക്കാവശ്യമായ വെള്ളം അവിടെ നിന്ന് പമ്പ് ചെയ്യുമ്പോൾ ഇവരുടെ ആവശ്യത്തിന് ഏറ്റവും മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ജലം. ജലമില്ലായെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ നിർധനാവസ്ഥയിലേക്കാവും. എന്നാൽ ഇവിടുത്തേക്ക് ആവശ്യമായ കൃഷിക്കാവശ്യമായ ജലം എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. ഇവരുടെ കൃഷിഭൂമിയിലേക്ക് വേണ്ടത്ര വെള്ളം എപ്പോഴും കൊടുക്കാൻ നമ്മൾ സന്നദ്ധനാണ്. എൻ്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്. ഞാനും വെൽസിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഞങ്ങളെല്ലാവരുടെ കൂടിയാണ് ഈ പച്ചക്കറി കൃഷി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഒരു സ്വന്തമായിട്ട് മീൻകുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 മാസത്തോളമായി മീനെ വളർത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എൽസിൽ തന്നെ മീൻകുളം വേറെ ഉണ്ട്. അങ്ങനെ പല പരിപാടികളായിട്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. കൃഷിയോടുള്ള താല്പര്യത്തോടുകൂടിയാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഞാൻ മാടപ്പള്ളി ചെറുപുഷ്പം ദേവാലയത്തിലെ ഒരു കുടുംബാംഗമാണ്. അതുപോലെ തന്നെ ചാസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞാൻ ഇതിലേക്ക് കടന്നു വരാൻ എനിക്കും കൃഷിപരമായിട്ട് ഭയങ്കര താല്പര്യം. ഓരോ കൃഷി ചെയ്യുമ്പോഴും ഞാനിവിടെ ഒന്ന് പച്ചക്കറി വാങ്ങിക്കുക, അങ്ങനെ ജോയിച്ചാൻ പറഞ്ഞു നമുക്ക് ഭാഗമായി കൈ ഈ വർഷം നമുക്കൊന്ന് ചെയ്യാം. അങ്ങനെ കൃഷി ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടു. വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ കൃഷി, പച്ചക്കറിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ കൃഷി ചെയ്യുന്നു. ഇവിടെ വന്ന് ഇതുമായിട്ട് സഹകരിച്ച്, പള്ളിയിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് സഹകരിച്ച് നമ്മുടെ ചെറുപുഷ്പം ദേവാലയത്തിൽ നിന്ന് ഇതിൻ്റെ ഭാഗവാക്കായി, ചാസിൻ്റെ ഇതാ ഭാഗവാക്കായി നമ്മുടെ പച്ചക്കറികൾ എല്ലാവർക്കും കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാനായിട്ട് അതിനുള്ള ഒരു സപ്പോർട്ടറായി ഞാൻ നിൽക്കുന്നു. കൃഷി ഓഫീസിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കൃഷി ഓഫീസർ വളരെ താല്പര്യത്തോടുകൂടി പല പ്രാവശ്യം ഇവിടെ വരികയും നമ്മളുടെ ഈ കൃഷിയിടം കണ്ട് ഏതാണ്ട് 80,000 രൂപയോളം ഇതിന് സബ്സിഡി ആയിട്ട് തരികയും ചെയ്തു. ആദ്യത്തെ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് പന്തലിടാനും അതിന് വേണ്ട വലയും കാര്യങ്ങളൊക്കെ കെട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഏതാണ്ട് 130,000 രൂപയോളം ചിലവായി. അതിൽ 80,000 രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടി. ആദ്യത്തെ കൃഷിയിൽ നിന്ന് തന്നെ നമുക്ക് ഏതാണ്ട് 40,000 രൂപയോളം വിളവിൻ്റെ വിലയായിട്ട് കിട്ടി. നമുക്കിവിടെ വിളവെടുക്കാനായിട്ട് വിളവെടുത്തു കഴിഞ്ഞാൽ അതാത് ദിവസം രാവിലെ 8 മണിക്ക് മുൻപാണ് വിളവെടുക്കുന്നത്. കാരണം ആ സമയത്താണ് ഇതിലെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പോഷക സമൃദ്ധമായിട്ട് പച്ചക്കറികൾ കിട്ടുക. അതിന് ശേഷമാകുമ്പോഴത്തേക്ക് അതിൻ്റെ പോഷക
അതുപോലെ തന്നെ എനിക്ക് രുചിയും വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ട് നമ്മുടെ 8 മണിക്ക് മുൻപായിട്ട് വിളവെടുക്കും. വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്കും പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ആളുകൾ ഇറങ്ങും. അങ്ങനെ ആ ആളുകൾ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കും. അങ്ങനെ ഇതെങ്ങും കൊണ്ടുപോകാതെ തന്നെ ഇവിടുത്തെ വിളവുകൾ നമുക്ക് വിൽക്കാനും സാധിച്ചു. അപ്പോൾ ഈ കോട്ടയം ജില്ലയിലെ ഇത് 3-ാമത്തെ പ്രദേശമാണ് ഈ രീതിയിൽ, അതായത് ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞ കൃഷി രീതിയാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ കൂടി തന്നെ വളവും കൊടുക്കുന്ന രീതി, അതുപോലെ കീടനാശിനികളുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഈച്ചയുടെ ശല്യമാണുള്ളത്. ഈച്ച ശല്യത്തിന് വേണ്ടി കെണികളെ നിങ്ങൾ കണ്ട് കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കെണികളൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ഈ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സിസ്റ്റം തന്നെയാണ്. അതേസമയം ഇതിനകത്ത് ഫെർട്ടിഗേഷനിൽ കൂടെ ഇത് വളം കൊടുത്തു കഴിയുമ്പോൾ ഓരോ ചെടിയുടെയും ചുവട്ടിൽ ഈ വളം ചെല്ലും, വെള്ളവും ചെല്ലും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചോളം ഇപ്പം നമ്മളിപ്പം 1 മാസം കഴിഞ്ഞ് മഴ പെയ്തിട്ടെങ്കിലും ഇതിൻ്റെ ആ പച്ചപ്പിന് യാതൊരു മാറ്റവും വരുന്നില്ല. ഞങ്ങൾ 1-2 ദിവസങ്ങളിലായിരുന്നു നനയ്ക്കുന്നത്. നമ്മുടെ ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾക്കുള്ള പച്ചക്കറി കൃഷിയിൽ ഏറ്റവും നന്നായിട്ട് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് 10,000 രൂപയും ശില്പവുമാണ് അവർ തരുന്നത്. കോട്ടയം ജില്ലയിലെ കൃഷിമന്ത്രിയുടെ പ്രോഗ്രാമിനോടനുസരിച്ച് ശില്പം നൽകുന്നതാണ്. അതുപോലെ ഈ കൃഷി രീതിയുടെ സംബന്ധങ്ങൾ തെങ്ങിൻ്റെ ഇതിനോടനുബന്ധിച്ചാണ് നമ്മൾ തെങ്ങും പ്ലാവും വെച്ചത്. ഈ തെങ്ങിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ ചുവട്ടിൽ ഈ വെള്ളം എത്തിയിട്ടുണ്ട്. 1 വർഷമായ തൈയാണ്. ഇതുപോലെ എനിക്ക് തോന്നുന്നില്ല ഈ സർക്കാരിൻ്റെ സ്കീമിൽ പോലും ഇത്രയും നല്ല വളർച്ച തെങ്ങിന് കിട്ടും. അതുപോലെ പ്ലാവ് നിങ്ങൾ കണ്ട് പ്ലാവ് കായ്ച്ചു കിടക്കുന്ന 1 വർഷമായ പ്ലാവ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ജൈവ കൃഷിയുടെ പ്രാധാന്യം സമൂഹത്തിനെ അറിയിക്കുക, അതുവഴിയായിട്ട് നല്ലൊരു കാർഷികപരമായിട്ടുള്ള ഉത്തേജനം ജനങ്ങൾക്ക് നൽകുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് ഞങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ ഈ സംരംഭം വഴിയായിട്ട് അനേകം ആളുകൾ ഈ കൃഷി പദ്ധതികളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അറിയുവാനും ആയിട്ടൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഇതിൻ്റെ ഇടവേളയായിട്ട് പള്ളിയുടെ നേതൃത്വത്തിൽ തന്നെ മഞ്ഞൾ കൃഷി ഇതിൻ്റെ 35 വാരത്തോളം പിന്നെ ഇടകളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് ഇത്തവണ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞു. മിക്കവാറും അത് അടുത്ത വർഷത്തേക്ക് അത് കൃഷി നല്ല രീതിയിൽ എടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഈ പച്ചക്കറി കൃഷിക്ക് പള്ളിയുടെ എല്ലാവിധ സഹായങ്ങളും അനുഗ്രഹങ്ങളും പിന്നെ ദൈവസഹായത്താൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ബെന്നിച്ചൻ. ഞാൻ മാടപ്പള്ളി ലിറ്റിൽ ഫ്ലവർ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. അതുപോലെ തന്നെ ഞാനൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. മാടപ്പള്ളി എക്കാലവും ഒരു കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം പേറുന്ന ഒരു സ്ഥലമാണ്. മാടപ്പള്ളി ചാസിൻ്റെ നേതൃത്വത്തിൽ കാലങ്ങളായി നടത്തിവരുന്ന ഈ ജൈവകൃഷി യുവജനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൃഷി കഴിഞ്ഞ അവസരത്തിലാണ് ഗവൺമെൻറ്റിൽ നിന്ന്, സർക്കാരിൽ നിന്ന് നമ്മുടെ കൃഷിയിടത്തെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്താനും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നമ്മളെ സമ്മാനത്തിന് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ എത്തുകയും 2 പേരെ വന്ന് കാര്യങ്ങളെല്ലാം കണക്ക് പുസ്തകങ്ങൾ നോക്കി ഓരോ അവസരത്തിലെ ഞങ്ങളുടെ റിപ്പോർട്ടുകൾ നോക്കി അതെല്ലാം അവരെ ശേഖരിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടി. കോട്ടയം ജില്ലയിലെ സ്ഥാപനങ്ങളുടെ കീഴിൽ നടത്തുന്ന പച്ചക്കറി കൃഷിയിൽ 1-ാം സ്ഥാനം തന്നെ മാടപ്പള്ളി ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ കീഴിലുള്ള ചാസിൻ്റെ കൃഷിയിടത്തിന് ലഭിച്ചിരിക്കുന്നുവെന്ന് ഏറെ സന്തോഷമുണ്ട്. 2-ാം പ്രാവശ്യത്തെ കൃഷി ഞങ്ങൾ 2 മാസം മുമ്പേ ആരംഭിച്ചു. ഈ പ്രാവശ്യം വേനൽ അല്പശക്തം കൂടുതൽ ശക്തമായതുകൊണ്ട് തന്നെ വിളവല്പം കുറവുണ്ട്, എങ്കിലും തീർത്തു മോശമാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. 3 വർഷത്തേക്കാണ് ഞങ്ങൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ഈ പ്രാവശ്യം കൊണ്ട് മിക്കവാറും മുടക്ക് മുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തിരികെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ കൊണ്ടുവരുന്ന നടാനായിട്ട് കൊണ്ടുവരുന്ന വിത്തും അതുപോലെ തന്നെ അതിൻ്റെ തൈകളും ആ സമയത്ത് തന്നെ ഇടവകയിൽ മറ്റ് വീടുകളിലേക്കും വാങ്ങിക്കൊണ്ട് പോകുന്നു. അങ്ങനെ വീടുകളിലും ചെറിയ ചെറിയ കൃഷിയിടങ്ങൾ ഉണ്ടാകാനായിട്ട്
ഇതൊരു പ്രേരണയും പ്രോത്സാഹനവുമായി തീരുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഹരിത കേരളം തന്നെ നമുക്ക് ദേവാലയത്തിൻ്റെ പള്ളിയുടെ ഇടവകയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. മാക്ടിവിക്കും എൻ്റെ അഭിവാദനങ്ങൾ. ഇടവകയിലെ ഒരു കൂട്ടം വ്യക്തികൾ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പൂത്തുതളിർക്കുന്ന പള്ളിപ്പറമ്പുകൾ അടുത്ത ഇടവകയിലേക്ക് യാത്രയാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.